ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് പാസ്ത ചിക്കൻ ബിരിയാണി ആട്ടോ. നമുക്ക് വളരെ എളുപ്പമുണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന പാസ്ത ഏത് ടൈപ്പാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ, ഈ കവറിലിരിക്കുന്ന ഒരു വെർമിസലി പോലെയൊക്കെ ഉണ്ട്. ഈ പാസ്ത വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് വേഗം തുടങ്ങിയാലോ. ഇതാ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബേ ലീഫ്, ഗ്രാമ്പു, പട്ട, പിന്നെ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഇനി പാസ്ത ഇട്ട് കൊടുത്ത് നമുക്ക് പാസ്ത നന്നായിട്ട് വറുത്തെടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വേകാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ റെഡിയാക്കുക കേട്ടോ. ചിക്കൻ ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ബോൺലെസ് ചിക്കൻ ആണ്. നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് മുറിച്ച് എടുക്കാം. ഇനി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി സവോള ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ആ സവോള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലൂടെ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാല പൗഡറും ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലോട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും സബോളയും പിന്നെ ടൊമാറ്റോയും എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് മിക്സായി വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഈ ബിരിയാണിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്ക് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ തന്നെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗം റെഡിയാക്കാൻ പറ്റിയ ഒരു ബിരിയാണി ആയത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കൊറിയാൻഡർ ലീവ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റുക കേട്ടോ. നമ്മുടെ ചിക്കൻ പാസ്ത ബിരിയാണി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.